വയനാടിന്റെ അതിർത്തി പ്രദേശമായ നീലഗിരി മുതുമല വനത്തിൽ ചിത്രീകരിച്ച ദ എലിഫന്റ് വിസ്പേഴ്സ് എന്ന ഹ്രസ്വ ചിത്രത്തിനാണ് ഓസ്കാർ അവാർഡ് ലഭിച്ചത്. വനത്തിനുള്ളിലെ ആദിവാസി ദമ്പതികൾ ദത്തെടുത്ത രണ്ടാനക്കുട്ടികളും അവരുടെ ആത്മബന്ധത്തിന്റെയും കഥ പറയുന്നതാണ് ഡോക്യുമെന്ററി. പശ്ചിമഘട്ടത്തിന്റെ കനിവ് ചുരത്തുന്ന വനാന്തര ഗ്രാമം, ഇവിടെ താമസിക്കുന്ന ബൊമ്മൻ ബെല്ലി ദമ്പതികൾക്ക് അനാഥരായ രണ്ടാനക്കുട്ടികളെ ലഭിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട ആനകളുടെ സംരക്ഷകരാകുന്ന ഇവരുടെ ആത്മബന്ധത്തിന്റെ കഥ പറയുന്നതാണ് 41 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം. ആദിവാസികൾക്ക് വനവും വന്യമൃഗങ്ങളും ആത്മാവിൽ കണ്ണിചേർന്ന സന്തോഷങ്ങളാണ്. ഈ സ്നേഹത്തിന്റെ ഇഴയടുപ്പമാണ് ഹ്രസ്വചിത്രം പറയുന്നതും. ഇവരുടെ സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും നിറവാർന്ന ചിത്രം സംവിധാനം ചെയ്തത് കാർത്തികി ഗോൺസാൽവസ് ആണ്. കൃഷ്ണഗിരിയിലെ ഹൊസൂർ വനത്തിൽ നിന്നാണ് 2017 ജൂലൈയിൽ 10 മാസം പ്രായമുള്ള ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി മുതുമല ക്യാമ്പിൽ എത്തിച്ചത്. ആനപ്പാപ്പൻ ബൊമ്മനെയാണ് പരിപാലന ചുമതല ഏൽപ്പിച്ചത്. രഘു എന്ന് പേര് വിളിച്ച ഈ ആനക്കുട്ടി പരിക്കുകളോടെ വളരെ തളർന്ന അവസ്ഥയിലായിരുന്നു. മുലപ്പാൽ പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന രഘുവിന് ലാക്ട്രജനും ഗ്ലൂക്കോസും 24 മണിക്കൂറും സ്നേഹപൂർവ്വം നിരീക്ഷിച്ച ബൊമ്മനെ സഹായിക്കാൻ ഭാര്യ ബെള്ളിയും ഒപ്പമുണ്ടായിരുന്നു. ആനക്കുട്ടിക്ക് വേണ്ടി ബൊമ്മനും ബെള്ളിയും തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. ഇപ്പോൾ 6 വയസ്സുള്ള ആന ഒരു കുട്ടിയെപ്പോലെ ഇവരോട് ഇണങ്ങിക്കഴിയുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തും. മനുഷ്യനും മൃഗവും തമ്മിലുള്ള അതുല്യമായ അപൂർവമായ ബന്ധത്തെക്കുറിച്ചാണ് ഡോക്യുമെന്ററിയിലൂടെ സംവിധായക പ്രതിപാദിക്കുന്നത്. പാപ്പാന്മാരുടെ പേരക്കുട്ടി സഞ്ജനയും ഡോക്യുമെന്ററിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മുതുമലക്കാട്ടിൽ ചിത്രീകരിച്ച ഹ്രസ്വചിത്രം എലിഫന്റ് വിസ്പേഴ്സ്, യഥാർത്ഥ ജീവിതത്തെ വരച്ചു കാട്ടിയ ഈ ഹ്രസ്വചിത്രം ഇന്ത്യക്ക് എന്നും ഒരു അഭിമാനമാണ്.